നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് ദൃശ്യങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കുറച്ച് അശ്ലീല ചുവയുള്ള ദൃശ്യങ്ങളായതിനാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ കാണുന്നത് ഇവിടെ വെച്ച് നിർത്തുക, അല്ലെങ്കിൽ പതിവുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവസാനം നിഷ്പക്ഷമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ കാണുന്ന ശില്പങ്ങളൊക്കെ മധ്യപ്രദേശിലെ വളരെ പ്രശസ്തമായ ഖജുരാഹോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പുള്ള സമുച്ചയത്തിലെ പുറം ചുവരുകളിൽ രേഖപ്പെടുത്തിയ ശില്പങ്ങളാണ്. ഖജുരാഹോ ക്ഷേത്രം വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ വരെ ഇടം നേടിയ ക്ഷേത്രമാണ്. ലോകത്തുനിന്ന് ഒരുപാട് വിദേശികൾ ഒക്കെ വരുന്നുണ്ട്, സ്വദേശികളൊക്കെ ഒരുപാട് പോകുന്ന ക്ഷേത്രമാണ്. സ്വാഭാവികമായും ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എല്ലാവർക്കും ഈ ചിത്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പോകുന്നവർക്ക് നോക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രമാത്രം കാമസൂത്രയിലെ ഒരു മറയുമില്ലാതെ രതിക്രീഡകളുടെ പോസുകളാണ് ശില്പത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ശില്പങ്ങൾ സൃഷ്ടിക്കപ്പെടാനൊരു കാരണം ചന്ദ്രവർമ്മൻ എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ഇത് സൃഷ്ടിച്ചത്. ഇതിനൊരു ഐതിഹ്യം എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ്, വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബനാറസിലെ ഒരു താമരക്കുളത്തിലേക്ക് ഇറങ്ങിയ ഹേമവതി എന്ന ഒരു റോയൽ പ്രീസ്റ്റിൻ്റെ മകൾ, വളരെ പ്രശസ്തനായ റോയൽ പ്രീസ്റ്റിൻ്റെ മകൾ ഹേമവതി ഒരു പൗർണമി രാവിലാണ് ഈ താമരക്കുളത്തിലേക്ക് ഇറങ്ങി കുളിച്ചത്. അന്ന് പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയം ചന്ദ്രൻ നോക്കിയപ്പോൾ എന്താ പറഞ്ഞ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത്ഭാവമായ ഹേമവതി താമരക്കുളത്തിൽ കുളിക്കുന്നത് കണ്ട് ആകൃഷ്ടനായ ചന്ദ്രദേവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവരുമായി പ്രണയത്തിലായി. അങ്ങനെ അവർക്ക് ജനിച്ചൊരു കുട്ടിയുണ്ട്, ഈ കുട്ടിയാണ് ചന്ദ്രവർമ്മൻ. സ്വാഭാവികമായും ഒരു ഇത്ര റോയൽ സ്റ്റാറ്റസ് ജീവിക്കുന്ന ഒരു സ്ത്രീയെ അവിഹിത ബന്ധത്തിലൂടെ ഗർഭിണിയാവുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പാവമാണ്. അവരെ സമൂഹത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അന്നപ്പം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അന്ന് ഹേമവതി അവിടെ നിന്ന് പുറത്താക്കിയെന്നും അങ്ങനെ ഈ കാട്ടിൽ പോയി ഈ കുട്ടിയെ പ്രസവിച്ചിട്ട് ചന്ദ്രഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഈ കുട്ടി ഭാവിയിൽ ചന്ദേല എന്ന് പറഞ്ഞൊരു രാജവംശത്തിൻ്റെ വലിയ അധിപനാകുമെന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു പോലും. അങ്ങനെ ചന്ദ്രവർമ്മൻ ഈ ഒരു ചന്ദേല എന്ന് പറഞ്ഞ സാമ്രാജ്യം പടുത്തുയർത്തുകയും അവിടെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഉദാത്തമായ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കണമെന്ന് വിചാരിച്ചു. കാരണം ഒരാളെ പ്രണയിച്ചു എന്ന് കരുതി, ഗർഭിണിയായെന്ന് കരുതി സമൂഹത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കിയതിന് പ്രതിഷേധ സൂചകമായി ഈ ക്ഷേത്രത്തിൻ്റെ ചുമരുകളിലൊക്കെ ലൈംഗികതയുടെ ഈ ഒരു മറയില്ലാത്ത രൂപങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നാണ് ഈ ഐതിഹ്യം, ചരിത്രം പറയുന്നത്. ഈ വീഡിയോ ഇടാനുള്ളൊരു പ്രധാന കാരണം ഇതാണ്. ചന്ദ്രവർമ്മൻ നിർമ്മിച്ച ക്ഷേത്രത്തിനും അല്ലെങ്കിൽ ഹേമവതിയുടെ ചരിത്രത്തിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ ക്ഷേത്രം നൽകിയ വലിയൊരു സന്ദേശമുണ്ട്. ഒരുപാട് വായിച്ച കൂട്ടത്തിൽ പലരും ഇതിനെക്കുറിച്ച് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായ വലിയൊരു സത്യമുണ്ട്. അതായത്, ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് 10% ശില്പങ്ങളിൽ ഈ ഒരു രതിക്രീഡകൾ, ഒരു മറയുമില്ലാത്ത സെക്ഷുവൽ പോസ്റ്റേഴ്സ്, കാമസൂത്രത്തിലെ പല വിധത്തിലുള്ള, നിങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ട അതുപോലെ സെക്ഷുവൽ പോസ്റ്റേഴ്സ് പതിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹം ഇടുന്നൊരു വിലക്കാണ് സെക്സ് എന്ന് പറയുന്നത് പാപമാണെന്നും, അത് പ്രത്യേകിച്ച് അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഇരിക്കുമ്പോൾ പുറത്ത് നിർത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ക്ഷേത്രങ്ങൾ കാണാതെ കണ്ണടച്ചിട്ടാണ് നമ്മൾ പലരും അകത്തേക്ക് നോക്കാതെ ഈ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ നിന്നും ഈ ചിത്രങ്ങളൊക്കെ കണ്ട ആ ചുമരുകൾക്കുള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കുമ്പോൾ അടുത്തൊരു ലെയറിലായിട്ട് നമ്മൾ കാണുന്നത് പുറത്ത് രതിക്രീഡയിൽ ഏർപ്പെട്ട എല്ലാ സ്ത്രീ പുരുഷന്മാരും ഉണ്ടാവും. പക്ഷേ അവരെ ശരീര കൈകൾ കോർത്ത് പിടിച്ച് കണ്ണുകളിൽ നോക്കി പ്രണയാതുരരായി ഇരിക്കുകയാണ്. അവർക്ക് പ്രണയഭാവത്തിലാണ്, അങ്ങനെ ഒരു ലൈംഗികതയില്ലെങ്കിലും അവർ പ്രണയിക്കുകയാണ്. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത്ര വലിയ അശ്ലീലത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കും. അതിനുശേഷം വീണ്ടും ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഈ സ്ത്രീ പുരുഷന്മാർ, പ്രണയത്തിൽ അകപ്പെട്ടിരുന്ന സ്ത്രീ പുരുഷന്മാർ അവിടെയുണ്ട്. പക്ഷേ ഒരു കൈകോർത്ത് പിടിക്കുന്നില്ല, സാധാരണ മനുഷ്യരെ പോലെ പരസ്പരം എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ ആൾക്കാർ കുറഞ്ഞിട്ട് സ്ത്രീ പുരുഷന്മാരൊക്കെ ഉണ്ട്, പക്ഷേ അംഗസംഖ്യയൊക്കെ കുറച്ച് പേരേ ഉള്ളൂ. വീണ്ടും ഗർഭഗൃഹത്തിലേക്ക് കയറുമ്പോൾ, ഈ ക്ഷേത്രത്തിൻ്റെ കോറിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഴുവൻ ഇരുട്ടാണ്. ജനാലകളൊന്നുമില്ലാതെ മുഴുവൻ ഇരുട്ട് നിറഞ്ഞ ഒരു സൈലൻസ് നിൽക്കുന്നൊരു സ്ഥലമാണ് ഈ ക്ഷേത്രമെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നേരെ ഒരു ഒരു എന്താ ഒരു പരിച്ഛേദമാണ് ഈ ക്ഷേത്രമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം വരച്ചു കേട്ടുകയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ.
നമ്മളെന്താ ചെയ്യുന്നത്? ഈ മുഴുവനും നമ്മൾ ഈ സെക്സ് എന്ന് പറയുന്ന, ലൈംഗികത എന്ന് പറയുന്ന വികാരത്തെ നമ്മൾ അടിച്ചമർത്തി ഒളിച്ചും പാത്തും നമ്മളെ ഒരു സമൂഹത്തിൻ്റെ എന്താ പറയുന്ന ഒരു അടിയൊഴുക്ക് പോലെ ഒരു സമൂഹം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെല്ലാം പല രീതിയിൽ അവർ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ്. അതാണ് നമ്മൾ ഈ സമൂഹത്തിൽ മുഴുവൻ കാണുന്ന ഒരുപാട് അതിക്രമങ്ങൾ, ബലാത്സംഗവും അല്ലെങ്കിൽ കൊടും പീഡനങ്ങളും ക്രൂരതയും ഒക്കെ ഈ അടിച്ചമർത്തപ്പെട്ട ഈ വികാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. എപ്പോഴും ഈ ക്ഷേത്രം പറഞ്ഞു തരുന്നത് മറ്റ് എല്ലാ വികാരങ്ങളെപ്പോലെ തന്നെയാണ് ലൈംഗികതയും. നമ്മൾ അതിനെ അതിൻ്റെ രീതിയിൽ കണ്ട് അതിനുവേണ്ടി നമ്മൾ ഒളിച്ചും പാത്തുമല്ലാതെ അത് ശരീരത്തിൻ്റെ ഒരു ഭാഷയും ഒരു ആവശ്യവുമാണെന്ന്, ഒരു ദാഹം പോലെ അല്ലെങ്കിൽ ഒരു വിശപ്പ് പോലെ ഒരു ആവശ്യമാണെന്ന് കണ്ടിട്ട് നമ്മൾ അതിനെയും ശരീര ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് അവിടെ നിൽക്കാതെ വീണ്ടും ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴും അവിടെ നമ്മളെന്ന് പറയുന്ന ശൂന്യതയാണത്. അതാണ് ശരിക്കും ഒരു ധ്യാനം, ഒരു ആത്മീയത അല്ലെങ്കിൽ മനുഷ്യനെന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമുണ്ട്, ജനിച്ച ഇപ്പം എൻ്റെ ഒരു ചെറുപ്പകാലത്ത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ മൂക്കി തൊടുന്ന പോലെ കൈ തൊടുന്ന പോലോ എൻ്റെ ജനനേന്ദ്രിയത്തിൽ, നമ്മുടെ ഒരു കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ നമ്മൾ തൊട്ടാൽ മുതിർന്നവർ പറയും, ഇച്ചീച്ചിയെ തൊടരുത്, ഉമ്മാക്കം വന്ന് പിടിക്കും, അത് തൊടാൻ പാടെ, തൊട്ട അസുഖം വരും, മാക്കം വരും, പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കം മുതലേ നമ്മളെ എന്തോ ഒരു നികൃഷ്ട സാധനം പോലെ നമ്മുടെ ജനനേന്ദ്രിയത്തെ നമ്മുടെ അച്ഛനും അമ്മയും മറ്റു സമൂഹമൊക്കെ നമുക്ക് പറഞ്ഞുതരും. സ്വാഭാവികമായിട്ടും നമ്മൾ വളരുന്നതിനൊപ്പം തന്നെ ഇതിനകത്ത് എന്തോ ഒരു തെറ്റുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് വളരുന്നത്. ഇപ്പം നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട്, ഒരു പഴുത്ത മാങ്ങയും ഒരു പച്ചമാങ്ങയും നമ്മൾ രണ്ട് കൈകളിൽ വെച്ചിട്ട് പഴുത്ത മാങ്ങ തുറന്നും വെച്ച് പച്ചമാങ്ങ ഒരു പേപ്പറിട്ട് മൂടി പൊതിഞ്ഞ് വെച്ചിട്ട് ആൾക്കാരുടെ ഏത് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതുന്നത് പഴുത്ത മാങ്ങയെക്കാട്ടി എന്താണ് ഈ പൊതിയിലുള്ളതെന്നുള്ള അറിയാനുള്ളൊരു ജിജ്ഞാസയാണ്. അത് മനുഷ്യൻ്റെ ഒരു വലിയൊരു സവിശേഷതയാണ്. എന്തിനോ നമ്മൾ പൊതിഞ്ഞു വെക്കുന്നു, അതെന്താണ് ഉള്ളിലെന്ന് അറിയാനുള്ള ഒരു പ്രവണതയുണ്ട്. ഞാൻ പറയുന്നത് വസ്ത്രം വേണ്ട അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്നത് തെറ്റാണെന്നല്ല. ഈ പ്രകൃതി ഒരു ജന്മം, ഈ സൃഷ്ടി നടത്തുന്ന സമയത്ത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ തൂവലും രോമവും കൊടുത്തത് അവർക്ക് അവരുടെ ശരീരത്തെ സംരക്ഷിക്കാനാണ്. പക്ഷെ മനുഷ്യനെ ഇങ്ങനെ ബെയറായിട്ട് സൃഷ്ടിച്ചപ്പോൾ അവന് കൊടുത്തത് വിവേകമാണ്. അവൻ്റെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മറ സൃഷ്ടിക്കുമെന്ന് സൃഷ്ടാവിന് അറിയാമായിരുന്നിരിക്കാം. പക്ഷെ നമ്മൾ ഒരു മറയ്ക്ക അപ്പുറത്തേക്ക് ശരീരഭാഗങ്ങളെ ഒതുക്കി വെച്ച് എന്താ പറയുന്നത്, ഈ ചില ഈ മാടക്കടയിലൊക്കെ പോകുമ്പം ഈ അലമാരിയിലിരിക്കുന്ന ബോണ്ടൊക്കെ ഉണ്ടല്ലേ, അത് കാണാനും പറ്റും പക്ഷെ എടുക്കാനും പറ്റില്ല എന്നൊരു രീതിയിലാണ് പല ഈ വസ്ത്രധാരണങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ഈ ഒരു പുറത്ത് സൃഷ്ടിച്ച മറ മനസ്സ് ഉള്ളിലുമാക്കി നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെയോ ഒരു വിലക്കുകൾ സൃഷ്ടിച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അറിവുള്ളവരെ ഒക്കെ തീരുമാനിച്ചിരുന്നിരിക്കാം സ്കൂൾ തലങ്ങളിൽ കുട്ടികൾക്ക് ശാസ്ത്രീയമായിട്ട് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് പല സ്കൂളുകളിലും ലൈംഗിക വിദ്യാഭ്യാസം നടക്കാറുണ്ട്. ഇതുവരെ അന്വേഷിച്ച് ഞാൻ ഒരിക്കലും ഒരു പ്ലസ് ടു, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു പ്ലസ് ടു സ്കൂളിൽ ചെന്നിരുന്നു. അപ്പോൾ അവരുടെ അധ്യാപകൻ എന്ന് പറഞ്ഞത് പാഠഭാഗങ്ങളിലൊക്കെ ലൈംഗികതയുടെ A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈവൻ ഒരു എന്താ പറയുന്നത്, സ്ത്രീ പുരുഷന്മാരുടെ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയുടെ ഒരു ഘടനയും അതിനുശേഷം എങ്ങനെയാണ് ഒരു സംഭോഗം നടക്കുന്നതെന്നും അതിൽ നിന്ന് കുട്ടി എങ്ങനെ ഉണ്ടാകുമെന്നും, ഒരുപക്ഷെ ലൈംഗികതയിൽ ഒരു കുട്ടി വേണ്ട എന്നുണ്ടാ റീപ്രൊഡക്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും എല്ലാം വളരെ ഡീറ്റെയിലായിട്ട് തന്നെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ അധ്യാപകനോട് ചോദിച്ചു നിങ്ങളിത് പഠിപ്പിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, എനിക്ക് വയ്യ, കുട്ടികളുടെ മുമ്പ് ഞാൻ ചെല്ലുമ്പോൾ ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, എനിക്കൊരു ചമ്മലാണ് എന്ന് പറഞ്ഞ ഒരു അധ്യാപകരാണ് നമ്മുടെ ചുറ്റിനും. അപ്പോൾ ഞാൻ അപ്പോൾ അതിനുശേഷം കുട്ടികളെങ്ങനെ പഠിക്കുന്നത്, അവർ വായിച്ച് പഠിച്ചോളൂ, അവർ വായിച്ച് പഠിക്കും, പക്ഷെ അവർ പഠിക്കുന്നതും അറിയുന്നതും മറ്റൊരു തലത്തിലൂടെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു കയറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തിനാണ് ഈ മറ? ഇതും മറ്റു വികാരങ്ങളെപ്പോലെ, മറ്റു വിചാരങ്ങളെപ്പോലെ ഇതും മനുഷ്യന് ആവശ്യമായൊരു കാര്യമാണ്. അതിന് അത്രമാത്ര ഇമ്പോർട്ടൻസിൻ്റെ കാര്യമില്ല. ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചത് ഇവിടുത്തെ ഓരോ പുഴു പോലും ജനിക്കുന്നത് പോലും ഈ ഒരു സ്ത്രീ പുരുഷ സംഭോഗത്തിലാണെന്നുള്ളൊരു നഗ്ന സത്യം അത് കുട്ടികളെ ശാസ്ത്രീയമായി പറഞ്ഞു മനസ്സിലാക്കിയാൽ വരും തലമുറയിൽ നിന്നും ഇങ്ങനെയുള്ള അതിക്രമത്തിലേക്കും ഈ തേടി പിടിക്കാനുള്ളൊരു വ്യഗ്രതയൊക്കെ മാറി അവരും ഇതൊരു ഒരു സ്വാഭാവികമായ ശാരീരിക ചിന്തയാണെന്ന് മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് പോയി നല്ല സമൂഹം എന്താ പറയുന്നത്, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള, ഡിപ്രഷൻ ഫ്രീ ആയിട്ടുള്ള, ഒരു ക്രൈം ഇല്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ.